സാഖ് കോഴിക്കോട് ജില്ലയിലെ കരുവമ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകനാണ് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വാർത്തയെത്തി കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചാൽ സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥി ജാസിറിൻ്റെ മരണമാണ് ആ റിപ്പോർട്ട് സത്യത്തിൽ ഈ ഒരു മരണം അല്ലെ ഈ ഈ തരത്തിലുള്ള വാർത്തകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വാർത്ത എത്തിയിരിക്കുന്നത് വിദ്യാലയത്തിൽ ഒരു അധ്യയന വർഷത്തിൻ്റെ അവസാനം സെൻ്റ് ഓഫ് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ആ കലാലയത്തിൻ്റെ വിദ്യാലയത്തിൻ്റെ ഉള്ളിലുള്ള എന്നെ എന്നെപ്പോലെയുള്ള പതിനായിരക്കണക്കിന് അധ്യാപകർക്ക് നന്നായി അറിയാം പതിനാറ് വർഷമായി അധ്യാപകനായി ഹൈസ്കൂളിൽ ജോലി ചെയ്യുന്നു ഒരു അഞ്ച് വർഷം മുമ്പൊന്നുമില്ലാത്ത രൂപത്തിലേക്ക് രണ്ട് മൂന്ന് വർഷമായി മുമ്പൊന്നുമില്ലാത്ത രൂപത്തിലേക്ക് നമ്മുടെ വിദ്യാലയത്തിലെ സെൻ്റ് ഓഫുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കാനുള്ളവാഹമില്ല പണ്ടൊക്കെ വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന കാലത്ത് സെന്റ് ഓഫുകൾ എന്ന് പറയുന്നത് ഒരു നൊമ്പരമുണ്ടാക്കുന്ന വേദനയുണ്ടാക്കുന്ന കണ്ണീരൊഴുക്കുന്ന ഒരു അനുഭവമായിരുന്നു എങ്കിൽ ഇന്ന് നെഞ്ചകം പൊള്ളുന്ന തരത്തിലേക്ക് ആ സെന്റ് ഓഫുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കാനുള്ളവാഹമില്ല സത്യത്തിൽ എന്ന് പറയുമ്പോൾ ഓരോ വിദ്യാലയത്തിലെയും അധ്യാപകർ വിദ്യാലയത്തോടും ഈ സമൂഹത്തോടും കുട്ടികളോടും കൂറുള്ള അധ്യാപകർ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു നല്ലൊരു തലമുറ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അധ്യാപകരുടെ നെഞ്ചിൽ മിടിപ്പാണ് ഉണ്ടാക്കുന്നത് ഒരല്പമെങ്കിലും രക്ഷിതാക്കളുടെയും ഉള്ളകവും നേർന്നുണ്ടായിരിക്കണം പ്രത്യേക ഡ്രസ് കോഡ് കോഡിട്ട് കളറ് പൂശി കോഴിമുട്ടയെറിഞ്ഞ് ബാൻഡ് മേളത്തോടുകൂടെ എന്തൊക്കെയോ ആഭാസങ്ങൾ കാണിച്ച് കൂട്ടുന്ന കാട്ടിക്കൂട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാലയത്തിലെ അത് താഴേക്ക് താഴേക്ക് വരികയാണ് വിദ്യാലയത്തിലെ കുട്ടികളുടെ സെൻ്റ് ഓഫുകൾ മാറിക്കൊണ്ടിരിക്കുന്നു സ്നേഹബന്ധത്തിനോ വിടവാങ്ങലിനോ പഠനത്തിനോ ഒന്നുമല്ല അല്ലെങ്കിൽ അതുവരെ അറിവ് പകർന്നു വന്ന അധ്യാപകർക്ക് മുമ്പിൽ അവർ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തങ്ങൾ തോന്നിവാസങ്ങൾ ഒരു പരിധിവരെ ഒന്നും ചെയ്യാനാകാതെ നിർവികാരരായി നോക്കി നിൽക്കേണ്ട ഗതികേട് അധ്യാപകർക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരുപാട് നിയമങ്ങൾ നാട്ടിൽ ദിവസവും നടക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാവുന്നു ഈ കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നവരുടെയൊക്കെ കണ്ണ് ഈ ഒരു മേഖലയിലേക്കും കൂടെ തുറന്നു വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അവകാശങ്ങളെപ്പറ്റി മാത്രം ബോധവാന്മാരാക്കുകയും കടമകളെപ്പറ്റി വിസ്മരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഇതും ഇതിൻ്റെ അപ്പുറവും ഇനിയും നമ്മൾ കാണേണ്ടി വരും മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് മയക്കുമരുന്ന് ലോബി മദ്യം എന്നിപ്പോൾ ചേർക്കാൻ പറ്റില്ല മയക്കുമരുന്ന് ലോബി മയക്കുമരുന്ന് മാത്രമാണ് ആ രൂപത്തിൽ വ്യാപിക്കുന്നത് മദ്യം കുട്ടികൾ കഴിക്കാറില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം മയക്കുമരുന്നിൻ്റെ വിവിധ തരത്തിലുള്ള വ്യാപനം അത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ചില അനുഭവങ്ങൾ കൗൺസിലിംഗ് നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ചില അനുഭവങ്ങൾ പുറത്തു പറയാൻ കഴിയാത്ത വല്ലാതെ വിങ്ങലുണ്ടാക്കുന്ന അനുഭവങ്ങൾ എട്ടാം തരക്കാരൻ്റെയും ഒമ്പതാം തരക്കാരൻ്റെയും പത്താം തരക്കാരുടെയും ഒക്കെ അടുത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഒരു വേള നമ്മുടെയൊക്കെ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കൾ അതിലേക്ക് അടിമയാകുമ്പോൾ മാത്രം നമുക്ക് ചിലപ്പോൾ അന്ന് മാത്രമായിരിക്കും നമ്മുടെ കണ്ണുകൾ തുറക്കുക ഈ സെൻ്റ് ഓഫുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്യ മയക്കുമരുന്ന് ലോബികൾ സജീവമായി നമ്മുടെ വിദ്യാലയത്തിന് ചുറ്റും പ്രവർത്തിക്കുന്നു എന്നും ഒരു വേള ഇവർ തന്നെ സ്പോൺസർ ചെയ്യുന്ന പരിപാടികൾ കുട്ടികളാൽ നടത്തപ്പെടുന്നുവെന്ന് വേണം വേണം അങ്ങനെയെന്ന് വേണം വിചാരിക്കാൻ ആ തരത്തിലേക്ക് ബാൻഡ് മേളവും ഡ്രസ്സുകൾ വാടകയ്ക്കെടുത്ത് ഒരേ ഡ്രസ് കോഡ് അതിൽ ആൺകുട്ടി പെൺകുട്ടി എന്നില്ല എന്തൊക്കെ ആഭാസ തരങ്ങളാണ് നമ്മുടെ സെൻ്റ് ഓഫുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം ഈ പോലെ മരണം ഇനിയും ഒരുപാട് നമ്മെ കാത്തിരിക്കുന്നു മരണത്തിനപ്പുറം ജീവച്ചവങ്ങളായി മാറുന്ന ജീവിതം എന്തെന്ന് അറിയാത്ത നമ്മുടെ മക്കൾ നാളെ അവർ കെട്ടിപ്പടുക്കേണ്ട ജീവിതത്തിന് അലകും കോലും അലകുമെല്ലാം ഇളകുന്ന തരത്തിലേക്ക് അവർ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമകളാകുന്ന ഒരു വേളയായി സ്കൂളിലെ സെന്റ് ഓഫുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും നിസ്തർക്കമാണ് ഒരു എക്സൈസ് ഓഫീസറുമായി സംസാരിച്ച സമയത്ത് പണ്ടൊക്കെ കുട്ടികൾ മദ്യത്തിനും പുകവലിക്കും മയക്കുമരുന്നിനൊക്കെ മദ്യം മാത്രമായിരുന്നു അന്ന് മയക്കുമരുന്നിൻ്റെ ഒരു ലിസ്റ്റ് പോലെ അന്ന് സംസാരിച്ചിരുന്നില്ല ആ സംസാരത്തിൽ മദ്യത്തിനും പിന്നെ ചില ചെറിയ ചെറിയ ലൈംഗിക പീഡനങ്ങൾക്കൊക്കെ ഇരയാവുന്നത് പിന്നെ കല്യാണം ഉത്സവങ്ങൾ അങ്ങനെയുള്ള ചില പരിപാടികൾ നാട്ടിലെ ചില പരിപാടികൾ അങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിൽ ഇന്ന് ഈ സെൻ്റ് ഓഫുകൾ നമ്മുടെ കലാലയത്തിലെയും വിദ്യാലയത്തിലെയും സെൻറ്റ് ഓഫുകൾ അതിൻ്റെ ഒരു വലിയ വേദിയായി വലിയൊരു അവസരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടികളെ എങ്ങനെ പറഞ്ഞയേക്കും സെൻ്റ് ഓഫ് കഴി കഴിഞ്ഞ് സെൻ്റ് ഓഫാണ് സെൻറ് ഓഫിൻ്റെ അന്ന് എങ്ങനെ പറഞ്ഞയേക്കും അതിനുള്ള വലിയ സ്റ്റാഫ് മീറ്റിങ്ങുകൾ ഒട്ടുമിക്ക സ്കൂളുകളിൽ നടന്നിട്ടുണ്ടാവും ഇനി വലിയൊരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു അത് എസ് എസ് സി പരീക്ഷ കഴിയുന്ന അന്ന് അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ കഴിയുന്ന അന്ന് അവധിയിലുള്ള അല്ലെങ്കിൽ ലീവിലുള്ള അല്ലെ പുറമേ അല്ലെങ്കിൽ പരീക്ഷ ഡ്യൂട്ടി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നമ്മുടെ സ്കൂളിലേക്ക് വരണം അതൊക്കെ അടിച്ചു പൊളിക്കും ഗ്ലാസ് പൊട്ടിക്കും അവരെന്തൊക്കെയാണ് ചെയ്തു വെക്കുക എന്ന് പറയാൻ കഴിയില്ല എന്ന് ആശങ്കയോടുകൂടെ മീറ്റിങ്ങുകൾ ചേരുന്ന പ്രധാന അധ്യാപകരും പ്രിൻസിപ്പൽമാരുമാണ് നമ്മുടെ വിദ്യാലയത്തിലൊക്കെ ഇന്നുള്ളത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഗുരുതരമായ ഈ ഒരു പോക്കിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും നമ്മുടെ വിദ്യാലയവും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ചുരുങ്ങിയ ഭാവിയിൽ ഒരു വസ്തുവിനും പറ്റാത്ത ഒരു മൂല്യബോധവുമില്ലാത്ത പഠനം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഒരു നേട്ടവുമില്ലാത്ത ഒരു വലിയ തലമുറയായിരിക്കും കേരളത്തിനൊക്കെ സംഭാവന ചെയ്യേണ്ടി വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നന്ന് അധികാരികളോടും എനിക്കൊരു വാക്ക് പറയാനുണ്ട് വളരെ വളരെ തുച്ഛമായ ചില നിയമങ്ങളാണ് ചില ശിക്ഷകളാണ് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഈ കാര്യങ്ങളിലൊക്കെ ഉള്ളത് പോലീസുകാർക്ക് അവർക്ക് പരിമിതികളുണ്ട് അവർ ഒരു ക്യാമ്പസിൽ കയറുക അവിടെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടാക്കും ഒരു സ്കൂളിൽ അനാവശ്യമായ ഇടപെടലുകൾ പുറ പുറമേയുള്ള ബാൻഡും വാദ്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സമയത്ത് എല്ലാ നിയമത്തിൻ്റെ ഉള്ളിലാണ് എല്ലാവർക്കും പേടിയാണ് അധ്യാപകർക്ക് പേടി പാരന്റ്സിന് പേടി അധികാരികൾക്ക് പേടി പിന്നെ ആരെ ഭയന്നുകൊണ്ടാണ് നമ്മുടെ മക്കളിനി മുന്നോട്ട് വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉള്ളൂരിൻ്റെ ഒരു വരിയുണ്ട് കൺ തുറക്കാം എഴുന്നേൽക്കാം കഥകിൻ സാക്ഷ നീക്കിടാം കടക്കാം തെല്ലുവളിയിൽ കാലം നോക്കിടാം ഈ കാലത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ശക്തമായ ചില തീരുമാനങ്ങളും ചില ബോധവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ നമുക്ക് നഷ്ടമാവുന്നത് നമ്മുടെ മക്കളെയാണ് നമ്മുടെ വിദ്യ പകർന്നു കൊടുക്കുന്ന കലാലയങ്ങളെയാണ് എന്ന് ഓർത്താൽ നന്നാവും